പ്രിയൻ സാറ് ഡയറക്റ്റ് ചെയ്ത അറബി ഒട്ടകവും പി മാധവനായിരുന്നു എൻ്റെ സിനിമ വഴി ഫസ്റ്റ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇന്ത്യ കളിക്കുന്ന മിക്ക പ്ലെയേഴ്സുമായിട്ടും കളിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ എന്നെ ഇങ്ങനെ തോളിൽ എൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായത്. അപ്പം പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു മാച്ചിന് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ പോസിറ്റിവിറ്റിയും ഞാൻ നിനക്ക് പകർന്നു തരുന്നതാണ്. നമുക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് തരുന്നത് സൽമാൻ ഖാനാണ്. മമ്മൂക്കയുടെ പടങ്ങളിലെ എല്ലാ ഷൂട്ട് കിടക്കുന്ന ലൊക്കേഷനിൽ ഞാൻ മമ്മൂക്കേനെ കാണാൻ പോകാറുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, മമ്മൂക്ക ഭയങ്കര ഫാനാണ് ഞാൻ. നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ ലാലേട്ടനോടൊപ്പം കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പ്രിയൻ സാർ വഴിയാണ്. പ്രിയൻ സാറിന് മുമ്പായിട്ട് ആ ടീമിലേക്ക് എത്തുന്നത് തന്നെ ഞാൻ പ്രിയൻ സാറിൻ്റെ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. സിറ്റി ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം 7-8 രഞ്ജി ട്രോഫി പ്ലെയേഴ്സായിരുന്നു ആ ടീമിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചാൻസ് കിട്ടുന്ന ഒരു വലിയ വലിയ ഭാഗ്യം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ടീമിന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കോച്ച് ബിജു ജോർജ് ആയിരുന്നു. ബിജു സാർ ഇപ്പം ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചാണ്. അപ്പം ബിജു സാറ് ഇങ്ങനെ നമ്മളെടുത്ത് എൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് പുള്ളി പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് സുരേഷ് കൃഷ്ണ പുള്ളിക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് എൻ്റെ അടുത്ത് വെച്ച് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ബിജു സാറ് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പം ഈ സുരേഷേട്ടൻ എൻ്റെ ഫോട്ടോസ് കണ്ടത് പ്രിയൻ സാറിനെ കാണിക്കുകയും ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ കളിക്കുന്ന പയ്യനാണ് എന്ന് സുരേഷേട്ടൻ ബിജു സാറ് വഴി ഇങ്ങനെ പ്രിയൻ സാറിൻ്റെ അടുത്ത് പറയുകയും, അപ്പോൾ ആ കൊള്ളാമല്ലോ അവനെ വിളിക്ക് എന്ന് പ്രിയൻ സാർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മൂവി ലാലേട്ടൻ്റെ മറ്റേ ലാലേട്ടൻ്റെ ഫസ്റ്റ് മൂവി അല്ല എൻ്റെ ഫസ്റ്റ് മൂവി, അതായത് പ്രിയൻ സാറ് ഡയറക്റ്റ് ചെയ്ത അറബി ഒട്ടകവും പി മാധവനായിരുന്നു എൻ്റെ സിനിമ വഴി ഫസ്റ്റ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അതുവഴിയാണ് പിന്നെ അതിനുശേഷം ഞാൻ തത്സമയം ഒരു പെൺകുട്ടി എന്ന് സിനിമ ചെയ്തു. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ സിനിമ ചെയ്തു. ഈ മൂന്ന് സിനിമയും ചെയ്തതിന് ശേഷമാണ് സി സി എൽ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞ ഒരു വലിയ സംരംഭത്തിലേക്ക് എത്തണതും ലാലേട്ടൻ അടക്കമുള്ള ഒരുപാട് ഒരുപാട് വലിയ താരങ്ങൾ ഒപ്പം കളിക്കാനൊരു വലിയ ഭാഗ്യം കിട്ടുന്നത്. അപ്പോൾ സി സി എല്ലിൽ ഈ വലിയ താരങ്ങളിലൂടെ കളിച്ചൊരു ഓർമ്മകളെന്ന് പറയാനായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഈ ശരിക്കും പറഞ്ഞൊരു മിനി ഐ പി എൽ, മിനി ഐ പി എൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ പി എൽ എന്നുള്ളൊരു ഫെയിം പോലെ തന്നെയായിരുന്നു ഈ സി സി എല്ലും. കാരണം ഒരുപാട് വലിയ സ്റ്റാർസ് ഉണ്ട്. അപ്പം ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഐ പി എൽ കളിക്കുന്നൊരു പുതിയൊരു താരത്തിനാണെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പണിംഗ് ചാൻസാണ്. അപ്പം നമ്മളെ ടീമിലടക്കം മറ്റ് ടീമുകളിലെല്ലാം ഒരുപാട് ഒരുപാട് വലിയ വലിയ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാരണം ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത് നമ്മുടെ മലയാളി താരങ്ങളടക്കം അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, ഈ കന്നഡ, ഹിന്ദി ഇത്രയും വലിയ താരങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് സി സി എൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ, ഇന്ദ്രജിത്ത്, നിവിൻ പൗളി, മണിക്കുട്ടൻ, അങ്ങനെ ഒരുപാട് താരനിരകൾക്കൊപ്പം എനിക്കൊരു ചെറിയ ഭാഗ്യം കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുന്ന അപ്പുറത്ത് തന്നെ നമുക്ക് ഈ എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യനായിരുന്ന എനിക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാര്യം എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ സുനിൽ ഷെട്ടി, വിശാൽ, വെങ്കടേഷ് അടക്കം ഒരുപാട് ഒരുപാട് വലിയ വലിയ താരനിരകൾക്കുള്ള ടീമുകൾക്ക് എതിരെയാണ് നമ്മൾ കളിച്ചുകൊണ്ടത്. അപ്പം ഒന്ന് ഫസ്റ്റ് സീസൺ മൊത്തം ഞാനെന്ന് പറഞ്ഞതൊരു പ്രതീക്ഷ, കാരണം ക്രിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നൊരു ആക്ടറായി വരുന്നു. അപ്പോൾ ക്രിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നതാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷ എന്നിൽ എൻ്റെ ടീം അംഗങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സീസൺ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. അത് പക്ഷേ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. അപ്പോൾ ഈ ഫീൽഡും കാര്യങ്ങളൊക്കെ ക്രിക്കറ്റുമായിട്ട് ഒരുപാട് ഇഴകിച്ചേർന്നാണ് ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ബാക്കിയുള്ളവരെ ഹാൻഡിൽ. അപ്പോൾ ഇത് ആ ഒരു ഫസ്റ്റ് സീസൺ ആയപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ നടുക്കോട്ട് നമ്മൾ ബാറ്റ് ചെയ്യാനായിട്ട് പാഡെല്ലാം കെട്ടി നമ്മൾ ഫ്രണ്ടിലോട്ട്, ഞാൻ അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ നമ്മളെ ക്രിക്കറ്റിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയൊക്കെ ആലോചിച്ച് പോയത്. കാരണം ഞാൻ ഇത്രയും കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതാണ്, ഒരുപാട് ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ ടീംസുമായിട്ട് കളിച്ചിട്ടുണ്ട്, ഒരുപാട് വലിയ പ്ലെയേഴ്സുമായിട്ട് കളിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ കളിക്കുന്ന മിക്ക പ്ലെയേഴ്സുമായിട്ടും കളിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. കെ എൽ രാഹുൽ, അമ്പാട്ടി റായിഡു അടക്കം മിക്ക പ്ലെയേഴ്സുമായിട്ട് കളിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കാരണം നമ്മൾ പാഡ് കെട്ടി ആ നമ്മൾ ഒരു നമ്മളാ എന്താ പറയുക, നമ്മളാ ഗ്രൗണ്ടിലോട്ട് നമ്മളെ പിച്ചിലോട്ട് വാക്ക് ചെയ്ത് പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഓ എന്ന് പറഞ്ഞാൽ മുഴക്കവും മറ്റേ കൊട്ടും ബഹളവും ശരിക്കും പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. അത്
ഒരു വേറെ ഫീലാണ്. നമ്മൾ ആ ഒരു മൈൻഡ് സിറ്റുവേഷൻ, നമ്മൾ ആ ഒരു മൈൻഡ് എന്ന് പറയുന്ന സംഭവം കുറച്ചൊന്ന് നമ്മൾ ആ ഒരു ലെവലിനോടൊപ്പം മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് സീസൺ പോയി അവിടെ ചെന്നു ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവിടുന്ന് ബോളർ ഓടി വരുമ്പോൾ അതിപ്പം നമ്മൾ നമുക്കറിയാം, നമ്മൾ ഇവരൊക്കെ കാളുമൊക്കെ എന്തുകൊണ്ടും വലിയ പ്ലെയർ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സുനിൽ ഷെട്ടിയാണ് ഇനിയിപ്പം ലാലേട്ടനാണെങ്കിൽ പോലും നമുക്ക് നേരെ ബോളുമായിട്ട് ഓടി വരുമ്പോൾ എനിക്ക് കൈയും കാലും ഒക്കെ തളർന്ന് ബാറ്റും ഒന്നും അനങ്ങണില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അടുത്ത് നമ്മളെ മലയാള മനോരമയിലെ ഫോട്ടോഗ്രാഫറുണ്ട് ശ്രീകുമാർ ഏട്ടൻ തന്നെ. ശ്രീകുമാർ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നമ്മൾ ആ ലെൻസിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് വിവേകിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം വിവേക് ആകെ വിളറി വെളുത്ത് ഭയങ്കര പേടിച്ചാണ് അവിടെ നിൽക്കണമെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോഴെ തന്നെ നമ്മൾ ഓൾറെഡി ഔട്ടായി, ആ ബോള് ഔട്ടായി ഞാൻ തിരിച്ചിങ്ങ് വരികയും ചെയ്യും. അത് അവിടുന്ന് ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ വിക്കറ്റ് ഓൾറെഡി പോയി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്, കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയ ക്രൗഡിന് മുമ്പിലും ഇത്രയും വലിയ താരങ്ങൾക്കൊപ്പവും കളിക്കുമ്പോഴും ഈ ഒരു മറ്റേ ഫ്ലഡ് ലൈറ്റ് അത് ഇത് വൈറ്റ് ബോള് കളർ യൂണിഫോം മറ്റത് പാഡും എല്ലാം കൂടെ കണ്ടപ്പോൾ എൻ്റെ കാറ്റ് പോയെന്ന് തന്നെ പറയാം. ഫസ്റ്റ് സീസൺ ഞാൻ അത്ര ഫ്ലോപ്പായിരുന്നു. ലാലേട്ടനും പ്രിയൻ സാറും ടീം ഓണേഴ്സ്, ലാലേട്ടൻ ഷെയർ ഹോൾഡറായിരുന്നു, ലാലേട്ടൻ ക്യാപ്റ്റനാണ്, പ്രിയൻ സാറ് ടീം ഓണറാണ്, ലിസി മാഡം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ആരും എനിക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് സീസൺ ഫ്ലോപ്പായെങ്കിൽ പോലും എനിക്ക് സെക്കൻഡ് സീസൺ ഞാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ ഒരൊറ്റ പ്രഷർ തന്നിട്ടില്ല. ഫസ്റ്റ് സീസണിൽ പോലും ഞാൻ ആ മാച്ച് അടിച്ചില്ല, ഈ മാച്ച് അടിച്ചില്ല, അങ്ങനെ അടിച്ചില്ല എന്ന് നെക്സ്റ്റ് എനിക്ക് സ്വന്തമായിട്ട് പ്രഷറുണ്ട്. പക്ഷേ ഇവരാരും എൻ്റെ അടുത്ത് ഒരു നീ പോയിട്ട് നീ ഒന്നും ചെയ്യണില്ല, അല്ലെങ്കിൽ നീ നിന്നെ കൊണ്ട് നിന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരൊറ്റ വാക്ക് പോലും എൻ്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഫീലും എനിക്ക് തന്നിട്ടില്ല. ഓരോ മാച്ച് ഇറങ്ങുമ്പോഴും അവർക്ക് പ്രതീക്ഷയാണ് ഇവൻ കളി ജയിപ്പിക്കും, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്കോറോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് ഓരോ മാച്ചിനും അവർ ആ ഒരു പ്രതീക്ഷയോടുകൂടി എന്നെ വിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പ്രിയൻ സാറും ലാലേട്ടനും. എല്ലാം പ്രിയൻ സാറിന് ഏകദേശം കളി ഭയങ്കരമായിട്ട് അറിയാം, പ്രിയൻ സാർ മുമ്പ് കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്ക് ഓൾറെഡി ഈ ക്രിക്കറ്റുമായിട്ട് ഭയങ്കര ഇതാണ്, അപ്പം സിങ്കാണ് പുള്ളി. ഓരോ പ്ലെയറുടെ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ മൈൻഡും ഒക്കെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ലാലേട്ടൻ അതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതായത് ഇപ്പം ആ ഫോട്ടോ എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ ആ ഫോട്ടോ സേവ്, ഇതൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എന്നെ ഇങ്ങനെ തോളിൽ എൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായത്. അപ്പം പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു മാച്ചിന് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ പോസിറ്റിവിറ്റിയും ഞാൻ നിനക്ക് പകർന്നു തരുന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ഇങ്ങനെ നിന്ന് പുള്ളി ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വേറെ ആരോ ക്ലിക്ക് ചെയ്തതാണ്. പുള്ളി ഇങ്ങനെ എന്നെ പിടിച്ചിരിക്കുമ്പോൾ ഞാനും പുള്ളിയുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുന്നൊരു ഫീൽ. അപ്പോൾ നമുക്ക് ശരിക്കും പുള്ളി അടുത്ത് വരുമ്പോഴും പുള്ളി ഓരോ വാക്ക് പറയുമ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോൾ ഔട്ട് ആയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ഓവറിൽ ഒരു 6 സിക്സ് അടിച്ചു കഴിഞ്ഞാലൊന്നും പുള്ളി ഒരു ഇത് മുങ്ങാനില്ല, പോട്ടെ മോനെ കുഴപ്പമില്ല നമുക്ക് പിടിക്കാം, നമുക്കിത് കളിയല്ലേ, അങ്ങനെ എടുക്കൂ, നമുക്ക് അടുത്ത ബോൾ നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ 6 ബോൾ സിക്സ് അടിച്ചാൽ നമ്മൾ അടുത്ത ഓവറിൽ വന്ന് എറിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒറ്റ ബോൾ മതി വിക്കറ്റ് കിട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബോൾ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാച്ച് ഇരിക്കുകയല്ലേ, നമുക്ക് പെർഫോം ചെയ്യാം, നീ വിചാരിച്ചാൽ സുഖമായിട്ട് പറ്റും, അങ്ങനെയുള്ള ഒരു ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പുള്ളി നമ്മളെയൊക്കെ ബോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ എനിക്ക് എന്നെ മാത്രമല്ല ഫുൾ പ്ലെയേഴ്സിനെയും. എനിക്കൊരു ഭയങ്കര ഒരു വലിയ കോമഡി ഓർമ്മ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ മാച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് സീസണൊക്കെ മിക്ക മാച്ചുകളിലും ഫീൽഡിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ള നിലയിൽ ഫീൽഡിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പം ആദ്യം ഫസ്റ്റ് ഒരു 6 ഓവർ ഞാൻ കുറേ നേരം കീപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 6 ഓവർ ഞാൻ കീപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ബോൾ ചെയ്യാൻ വരുന്ന ടൈം ആകുമ്പോൾ ഞാൻ എൻ്റെ കീപ്പിംഗ് പാഡൊക്കെ ഊരി രാജീവ് പിള്ളയ്ക്ക് കൊടുക്കും. അപ്പോൾ രാജീവ് പിള്ളയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫീൽഡൊക്കെ ഞാൻ ഫുൾ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞപ്പം ഫസ്റ്റ് 6 ഓവർ ഒരു കർണാടക ബുൾഡോസേഴ്സുമായിട്ടായിരുന്നു കളി. അപ്പം അതിൽ ഒരു ഹാർഡ് ഹിറ്ററുണ്ട്, രാജീവ് എന്നാണ് പേര്. അപ്പം ആ പുള്ളി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക, ആരൊക്കെ വന്നിട്ട് എങ്ങനെയൊക്കെ പോയാലും ഒരു ഓവറിൽ ഒരു 3 സിക്സ് മിനിമം വന്നിരിക്കും. അപ്പം അങ്ങനെ ഫുൾ ഈ ഒരു ആ ഒരു ഋതത്തിൽ കളി പൊക്കോണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് പൊക്കോണ്ടിരുന്ന സമയത്ത് ലാലേട്ടൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഇത് വിക്കറ്റൊന്നും പോകുന്നില്ലല്ലോ, ഇവൻ്റെ വിക്കറ്റ് ഇതിപ്പോൾ എങ്ങനെ കിട്ടും എന്ന്. അപ്പം ഞാനിപ്പം നമ്മളെ കളിയുടെ ചിന്തയിൽ ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോൾ നമുക്കിപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സാണ് ബോൾ ചെയ്യുന്നത്, അപ്പം ഞാൻ ലാലേട്ടൻ്റെ ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോഴത്തേക്ക് അവനെ അടിക്കാൻ എളുപ്പമാണ്, ഫുൾ ബോള് ബാറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് അടിച്ചാൽ മതി പൊക്കോണ്ടിരിക്കും, പിന്നെ പുതിയ ബോളും കൂടെ അയണ്ട് പോകും, അവൻ തട്ടിയാൽ 6 പോകും എന്നൊക്കെ ഞാൻ ലാലേട്ടൻ പറഞ്ഞു. ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യണം, ഞാൻ പറഞ്ഞു നമുക്കൊരു സ്പിന്നറിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പം സ്പിന്നറിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും,
ബിനീഷേട്ടനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓവർ. അപ്പം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം, ബാക്കി ക്യാപ്റ്റൻ ലാലേട്ടൻ ആയതുകൊണ്ട് ക്യാപ്റ്റൻ ആണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ലാലേട്ടൻ അടുത്ത ഓവർ ബിനീഷേട്ടനെ കൊണ്ടുവന്നു. ലാലേട്ടൻ ബിനീഷേട്ടൻ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തു, ഇങ്ങനെയാണ് സ്പിന്നറിനെ കൊണ്ടുവന്നത്, വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ത്രൂ വേണം എന്നുള്ളതൊക്കെ ലാലേഷേട്ടൻ ബിനീഷേട്ടൻ അടുത്ത് പാസ് ചെയ്തു. ബിനീഷേട്ടൻ ബോൾ ചെയ്യാൻ വന്നു. ബിനീഷേട്ടൻ ബോൾ ചെയ്യാൻ വന്ന് ഫസ്റ്റ് ബോൾ ബിനീഷേട്ടൻ എറിഞ്ഞു. ആ രാജീവ് എന്ന പ്ലെയറാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, പുള്ളി ഡിഫെൻഡ് ചെയ്തു. രണ്ടാമത്തെ ബോൾ എറിഞ്ഞു, പുള്ളി അടിച്ചു, രണ്ട് റൺ ഓടി. മൂന്നാമത്തെ ബോൾ എറിഞ്ഞു, വീണ്ടും പുള്ളി തട്ടിയിട്ടു. നാലാമത്തെ ബോൾ സിക്സ്, അഞ്ചാമത്തെ ബോൾ സിക്സ്, ആറാമത്തെ ബോളും സിക്സ്, വീണ്ടും ആ ഓവറിൽ മൂന്ന് സിക്സ് വന്നു. അപ്പം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തത് എന്നും ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ലാലേട്ടങ്ങനെ എന്നെ നോക്കിക്കൊണ്ട്, അപ്പം ഞാൻ ലാലേട്ടങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ അടുത്തു ഇതാണ് നീ ഇപ്പം കിട്ടും തോന്നി, അവനും കിട്ടിയിരുന്നു ഇത്. എനിക്കിപ്പോഴും മറക്കാനില്ല പുള്ളി ആ സമയത്തും, പുള്ളി ഫുൾ ഫുൾ എന്ന് പറഞ്ഞാൽ പുള്ളി ആ മറ്റേ നമ്മളെ ടെൻഷനാകുമ്പോൾ, പുള്ളിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ഒരു ടെൻഷനൊന്നും നമ്മളെ പ്ലേയേഴ്സിനൊന്നും പകർത്ത്, പുള്ളി അവിടെയും മറ്റേ ഫുൾ കോമഡി അടിച്ച് നമ്മളെ റിലാക്സ്ഡ് ആക്കുവാണ്. അപ്പോൾ പുള്ളി ആ സമയത്ത് ഇതാണ് നീ ഇപ്പം കിട്ടുന്നു, എന്താ അവനും കിട്ടി രണ്ടെണ്ണം, അങ്ങനെ പറഞ്ഞ് ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോകുന്ന ആളാണ്. അപ്പം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഈ പറഞ്ഞ പ്രഷർ ഉണ്ടെങ്കിൽ പോലും അത് ബാക്കിയുള്ള പ്ലേയേഴ്സിലോട്ട് പുള്ളി പകർന്നു കൊടുക്കില്ല. പുള്ളി ബാക്കിയുള്ള പ്ലേയേഴ്സ് എത്ര മോശം പെർഫോമൻസ് കാണിച്ചാലും അവനിൽ നിന്ന് നല്ലത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി മാക്സിമം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ എനിക്ക് മമ്മൂക്ക ലാലേട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉള്ളുകൊണ്ട് ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അപ്പം ഞാൻ സ്ഥിരം മമ്മൂക്കയുടെ എല്ലാ ലൊക്കേഷനിലും, മമ്മൂക്കയുടെ പടങ്ങളിലെ എല്ലാ ഷൂട്ട് കിടക്കുന്ന ലൊക്കേഷനിലും ഞാൻ മമ്മൂക്കേനെ കാണാൻ പോകാറുണ്ടായിരുന്നു. അത് മമ്മൂക്കയുടെ ഒരു മറ്റേ ജോർജ് ഏട്ടനും മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന ലാലേഷേട്ടനും, ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് കമ്പനിയാണ്. അപ്പം ഇവർ രണ്ടുപേരും ക്രിക്കറ്റ് പ്രേമികളാണ്. അപ്പം അവർക്ക് എന്നെ അറിയാം. അപ്പം അങ്ങനെ ഞാൻ ജോർജ് ഏട്ടനെയും ലാലേഷേട്ടനും പരിചയപ്പെട്ടപ്പം ഞാൻ ഈ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ മിക്ക ലൊക്കേഷനുകളിലും കാണാൻ പോവാറുണ്ടായിരുന്നു, മമ്മൂക്കേനെ കാണാറുണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പ് ഞാൻ ഒരു മാച്ച്, കൊച്ചി മാച്ച്, ലാസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട്, മുംബൈ ഇന്ത്യൻസ് മുംബൈ ആയിട്ടുള്ള മാച്ചിന്, നമ്മൾ മുംബൈ ഹീറോസ് അങ്ങനെയാണ് നമ്മൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിനെ പറയുന്നത്. അപ്പം മുംബൈ ഹീറോസായിട്ടുള്ള മാച്ച് ലാസ്റ്റ് ഓവറിൽ ആറ് റൺ ജയിക്കാൻ വേണം. ലാസ്റ്റ് അതിങ്ങനെ ടൈറ്റായി വന്ന് ലാസ്റ്റ് സിക്സ് അടിച്ച് ഞാൻ കളി ജയിപ്പിച്ച് ആ മാച്ച് ഞാൻ മാൻ ഓഫ് ദി മാച്ചായി. അത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത് സിക്സ് അടിക്കാൻ പറ്റുമെന്ന്, കാരണം ആർക്കും ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ഒരു വിക്കറ്റൂടെ പോയാൽ നമ്മൾ കളി ഫുൾ തോറ്റു, തീർന്നു കളി, അതോടെ പത്ത് വിക്കറ്റ് ആവും കളി തീരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ സിക്സ് അടിച്ച് കളി ജയിപ്പിച്ചു. അപ്പോൾ ആ മാച്ച് മാൻ ഓഫ് ദി മാച്ചായി. അത് കൊച്ചിയിലാണ് മാച്ച് നടന്നത്. ആ മാച്ച് കാണാൻ സകല ആക്ടേഴ്സും, മലയാളത്തിലുള്ള സകല ആക്ടേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻക്ലൂഡിങ് നമ്മൾ ബോംബെ ആയിട്ട് കളിയുള്ളതുകൊണ്ട് സൽമാൻ ഖാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് തരുന്നത് സൽമാൻ ഖാനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് സെറിമണിയിൽ അവിടെ ഫുൾ ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ആര് ഏത് എന്തൊന്നും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നാമത് നമ്മൾ ഇത്രയും താരങ്ങൾക്കൊപ്പം കളിക്കുന്നു, രണ്ടാമത് നമ്മൾ മാൻ ഓഫ് ദി മാച്ചായി. അപ്പം ഞാൻ ഈ പറഞ്ഞ മറ്റേ സ്വർഗത്തിലൊക്കെ നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന ഫീലിലായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ ആ സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നു, മമ്മൂക്ക കളിയാണെന്ന്, ദിലീപ് ഉണ്ടായിരുന്നു, ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഗണേശേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഫുൾ മലയാളത്തിൽ വരാത്ത ആൾക്കാരാരുമില്ല, അത്ര താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ മമ്മൂക്ക, ദിലീപേട്ടൻ ഇവരൊക്കെ, ഗണേശേട്ടൻ ഇവരൊക്കെ ആ സ്റ്റേജ് സെറിമണിയിലുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇവരൊക്കെ കാണണമെങ്കിലും ഞാൻ ഒന്നാമത് മറ്റേ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ ആഹ്ലാദത്തിലും, നമുക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് തരുന്നത് സൽമാൻ ഖാനാണ്. ഒരു എന്ന് പറഞ്ഞാൽ എത്ര അടുത്ത് ക്ലോസ് ആയിട്ട് കാണാനാണ് സൽമാൻ ഖാനെ. അപ്പം ആ ഫുൾ ബോധമില്ല, അങ്ങനെ അത് പ്രൈസൊക്കെ മേടിച്ച് തിരിച്ച് ഞാൻ നേരെ ഡ്രസ്സിങ് റൂമിലോട്ട് എന്നെ മറ്റേ പൊക്കിക്കൊണ്ടാണ് പോയത്. അത്രയ്ക്കും ആളും തിരക്കും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മമ്മൂക്കയുടെ ലാലേഷേട്ടൻ എന്നെ ഫോൺ വിളിക്കുന്നത്, എടാ അന്ന് നീ മാൻ ഓഫ് ദി മാച്ച് വാങ്ങിച്ചിട്ട് മമ്മൂക്കയൊക്കെ അവിടെ ഉണ്ടായി, നീ ഒന്നും മിണ്ടിയില്ല, ശേഖരൻ്റെ കൊടുത്തില്ല, മമ്മൂക്ക ദിലീപേട്ടൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു, നീ മിണ്ടിയതുമില്ല, നോക്കിയതുമില്ല, ശേഖരനും കൊടുത്തില്ല. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ചേട്ടാ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ വിട്ടുപോയി. അത് സാരമില്ല, ഞാനിപ്പോൾ മമ്മൂക്കയുടെ ഫോൺ കൊടുക്കാമെന്ന് ഞാൻ തീർന്നു. എൻ്റെ ഫോണിന് മമ്മൂക്ക ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുക. നമ്മൾ ഈ മമ്മൂക്കേനെയൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, ലാലേട്ടനെ ഈ സി സിയിൽ വന്നുകൊണ്ട് അത്രയും അടുത്തറിയാം, മമ്മൂക്കേനെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം പുള്ളി പറയാം ഞാൻ മമ്മൂക്കയ്ക്ക് ഫോൺ കൊടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ഈശ്വര ചേട്ടാ ഫോണൊന്നും കൊടുക്കണ്ട, നമുക്ക് നേരിട്ട് എപ്പോഴെങ്കിലും കാണുമ്പോൾ സംസാരിക്കും. ആവുന്നില്ല നീ പേടിക്കണം, നീ നേരിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞാൽ പുള്ളി മമ്മൂക്കയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി എന്നോട് ചോദിച്ചു ആ എന്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് അതിന് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വീണ്ടും ക്യാമ്പ് തുടങ്ങുവാണ് സി സി എല്ലിൻ്റെ അടുത്ത മാച്ചിന് വേണ്ടിയിട്ടുള്ള.
അപ്പം ഞാൻ അപ്പം ഇത് മാച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്ത് എത്തി, കൊച്ചിയിലെ മാച്ച് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുള്ള സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ അന്ന് ആ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ അടുത്ത് വരാനും സംസാരിക്കാനും കാണാനും പറ്റിയില്ല. നീ നന്നായിട്ട് കളിച്ചു, നല്ല മാച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നീ എന്ന് എറണാകുളത്ത് വരണം? അപ്പം ഈ മാനുവൽസ് എന്ന പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, നീ എന്ന് കൊച്ചിയിൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു 4 ദിവസം കഴിഞ്ഞ് കൊച്ചിയിൽ പോയാൽ മതി, എൻ്റെ വായിൽ നിന്ന് അറിയാണ്ട് വീണ്. ഞാൻ നാളെ കൊച്ചിയിൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നാളെ സെറ്റിലോട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അടുത്ത ദിവസം രാവിലെ തന്നെ വണ്ടി എടുത്ത് നേരെ കൊച്ചിക്ക് വിട്ടു. രാവിലെ 5 മണിക്ക് രാവിലെ എണീറ്റ് നേരെ കൊച്ചിക്ക് വിട്ട് നേരെ പോയി ഇമാനുവൽസിന് സെറ്റിക്ക്. സെറ്റ് ചെന്നപ്പോഴത്തേക്കും ഈ ജോർജ് ഏട്ടൻ ലാലേഷനൊക്കെ വിളിച്ച് നേരെ മമ്മൂക്കയുടെ അടുത്തുണ്ട്. മമ്മൂക്കയുടെ അടുത്തുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കി, നന്നായിട്ട് കളിച്ചു നീ, അടുത്ത കളി ആയിട്ട്. ഞാൻ പറഞ്ഞ കർണാടക, അവരൊക്കെ നല്ല ടീമാണ്, അവരൊക്കെ നല്ല ടീംസ് ഉണ്ടാ, ഇങ്ങനെയൊക്കെ പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവര് നല്ല ടീമാണ്, കപ്പടിക്കാൻ ചാൻസ് ഉള്ള ടീമാണ്, നിങ്ങളിൽ നല്ല കളിക്കുന്ന വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം പുള്ളി ഭയങ്കര, അപ്പോൾ എനിക്ക് പേടി, എന്ത് പറയണമെന്ന്, വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട് എന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇല്ലെന്ന്, ആരും ഒന്നുമില്ലാന്ന് എന്ന് ചോദിക്കോ, അങ്ങനെയൊക്കെയുള്ള പേടി ഞാൻ ഇങ്ങനെ. ഞാൻ ഇല്ല, നമ്മൾ നല്ല ടീമാണ്, നമ്മൾ കളി ജയിക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞു. അതുകഴിഞ്ഞിട്ട് നീ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവസാനം അവിടെ ഇരുന്ന് കഴിച്ച്, അതാണ് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കായിട്ടുള്ള ബന്ധം. അതിനുശേഷം പിന്നെ എപ്പം മമ്മൂക്കയുടെ ഷൂട്ടുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ ലൊക്കേഷനിലും, ഇപ്പം 5 ദിവസം ഷൂട്ടുണ്ടെങ്കിൽ 5 ദിവസം അടുപ്പിച്ച് പോയാലും പുള്ളി ഒന്നും പറയില്ല. മറ്റത് പുള്ളി അങ്ങനെയുള്ള ആൾക്കാർ എന്തിനും എപ്പോഴെപ്പോഴും പറയണം എന്നൊക്കെ ഉള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ 5 ദിവസം പോയാലും കുഴപ്പമില്ല, 10 ദിവസം പോയാലും കുഴപ്പമില്ല, ആരെ കണ്ടാലും കുഴപ്പമില്ല, മമ്മൂക്കയുടെ ലൊക്കേഷനിൽ ഫുൾ ഫ്രീ ആണ്. പിന്നെ എവിടെ മമ്മൂക്കയുടെ ഷൂട്ടുണ്ടെങ്കിലും ഞാൻ പോയിരിക്കും, ലൊക്കേഷനിൽ മമ്മൂക്കനെ പോയി കണ്ടിരിക്കും. പുള്ളിക്കാരനെ കണ്ട് ആ ലൊക്കേഷനിലൊക്കെ പോയി നിന്ന് കുറച്ച് നിന്ന് അങ്ങനെ അങ്ങനെ മമ്മൂക്കയായിട്ട് അത്യാവശ്യം, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് ഇത് വന്ന്. പിന്നെ മമ്മൂക്കയുടെ സിനിമകളിൽ ചെറിയ 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 ചാൻസസ് കിട്ടി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ചെയ്തത് അച്ചാദി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, പിന്നെ പുള്ളിക്കാരൻ സ്റ്റാറാ ചെയ്തു, ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് കുട്ടനാടൻ ബ്ലോഗ് ചെയ്തു, പിന്നെ വണ്ണം എന്നൊരു മൂവി ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ അതൊരു ചെറിയ സംഭവമാണ്, അത് വേറെ സീരിയലും ഒക്കെ ആയിട്ട് ഷൂട്ടായപ്പോഴത്തേക്കും ഒരുപാട് പോകാൻ പറ്റിയില്ല, അപ്പോൾ അതിൽ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മമ്മൂക്ക. പിന്നെ ഇപ്പോഴും മമ്മൂക്കയുടെ ഷൂട്ട് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയം ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, മമ്മൂക്ക ഭയങ്കര ഫാനാണ് ഞാൻ.